സമരം ചെയ്യാത്ത ജീവനക്കാർക്ക് ഓഫീസ് താക്കോൽ കൈമാറണമെന്ന തപാൽ വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. താക്കോൽ കൈമാറാത്തതിനാൽ മലപ്പുറം മഞ്ചേരി കരിവമ്പുറം പോസ്റ്റ് ഓഫീസുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. ജീവനക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ഓഫീസിന് മുമ്പിൽ കാത്തുനിന്നുമെങ്കിലും ഫലമുണ്ടായില്ല. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചിരിയാണ്. ശിവദാസ്, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കുന്ന ഒരു സമീപനമാണ് സമരസമിതി സ്വീകരിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനത്തിലും ഇത്തരം ഒരു സാഹചര്യം തന്നെയാണോ കാണാൻ സാധിച്ചത്? പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനത്തിലും ഇത്തരത്തിലുള്ള ഒരു ബലം പ്രയോഗിക്കൽ രീതി നമുക്ക് കാണാൻ കഴിഞ്ഞു. മറ്റ് പല തപാൽ ഓഫീസുകളും ചിലയിടത്തെങ്കിലും പ്രവർത്തിച്ചു എങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ മലപ്പുറം, കരുവമ്പുറം, മഞ്ചേരി എന്നിവിടങ്ങളിൽ ഓഫീസുകൾക്ക് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ ഓഫീസിലേക്ക് ജോലിക്ക് എത്തുന്ന, പണിമുടക്കാത്ത ജോലിക്ക് എത്തുന്ന ജീവനക്കാർക്ക് ഓഫീസ് താക്കോൽ കൈമാറണം എന്നൊരു നിർദ്ദേശം തപാൽ വകുപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം ആണ് ഈ മൂന്ന് സ്ഥലങ്ങളിലെയും പോസ്റ്റ് ഓഫീസുകളിൽ പാലിക്കപ്പെടാതിരുന്നത്. മറ്റ് മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റ് പല ഇടങ്ങളിലും, നിലമ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും തിരൂർ ഭാഗങ്ങളിലും എല്ലാം തന്നെ പണി മുടക്കാത്ത ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ കരുവമ്പുറം, മഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിൽ ജോലിക്കായി രാവിലെ ജീവനക്കാർ എത്തിയിരുന്നു. BMS അനുകൂലികളായിട്ടുള്ള BMS സംഘടനയിൽ പ്രവർത്തിക്കുന്ന തപാൽ വകുപ്പിലെ ജീവനക്കാർ എത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് താക്കോൽ ലഭ്യമായില്ല. താക്കോലുമായി ഇതുമായി ബന്ധപ്പെട്ട പണി മുടക്കുന്ന ജീവനക്കാർ മുങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ നേരം താക്കോൽ ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടെ ഇവർ ജോലിക്കായി എത്തിയ ജീവനക്കാർ ഇവിടെ കാത്തുനിന്നു. പക്ഷേ അവർക്ക് താക്കോൽ നൽകിയിരുന്നില്ല. ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. താക്കോൽ ജോലിക്ക് എത്തുന്ന ജീവനക്കാർക്ക് നൽകണം എന്നൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ നിർദ്ദേശമാണ് അട്ടിമറിക്കപ്പെട്ടത്. മാത്രമല്ല നിരവധി ആളുകൾ, കാരണം സാധാരണ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് തപാൽ വകുപ്പ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം താളം തെറ്റില്ല എന്ന ഒരു പ്രതീക്ഷയും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളും ഈ ഭാഗത്ത് പല ആവശ്യങ്ങൾക്കും വേണ്ടി തപാൽ വകുപ്പിൽ എന്നോട് അനുബന്ധിച്ച് ഇവിടെ എത്തിയിരുന്നു. അവർക്കെല്ലാം തന്നെ നിരാശരായി മടങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു. ഒരു ഒരു 5 മിനിറ്റ് പോലും പ്രവർത്തിക്കാൻ കഴിയാതെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മൂന്ന് ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ വലിയ പ്രതിഷേധത്തിലാണ് ഈ ജോലിക്ക് എത്തിയ ജീവനക്കാർ. സുരേഷ്. യെസ്, ശിവദാസ് കരിമനുമാണ് വിവരങ്ങൾ നൽകിയത്.